ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഇനി പരിചയപ്പെടാനുള്ള മീസോസ്ഫിയർ എന്ന് പറയുന്ന ലെയറാണ് നമ്മളിനി പരിചയപ്പെടുന്നത് മീസോസ്ഫിയർ എന്ന് പറയുന്ന ഈ ലയറുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം അന്തരീക്ഷത്തിലെ അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ കാണപ്പെടുന്ന ലെയറാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മീസോസ്ഫിയർ എന്ന കാര്യം ഓർത്തിരിക്കുക അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന ലെയറാണ് ഏതെന്ന് പറയുന്നത് മീസോസ്ഫിയർ എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ തന്നെ ഈ മീസോസ്ഫിയർ എന്ന് പറയുന്ന ഈ ഒരു പാളിയിലാണ് ഉൽക്കകളൊക്കെ വന്നിട്ട് കപ്തി നശിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ അന്തരീക്ഷത്തിൽ ഉൽക്കകൾ കപ്തി നശിക്കുന്ന എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മീസോസ്ഫിയർ ആണ് മീസോസ്ഫിയറിലാണ് എന്ത് സംഭവിക്കുന്നത് അന്തരീക്ഷത്തിൽ ഉൽക്കകളൊക്കെ വന്നിട്ട് കത്തി നശിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഇവിടെ തന്നെയാണ് നിഷാമേഘങ്ങൾ അല്ലെങ്കിൽ നോക്ടിലുസൻ്റ് മേഘങ്ങളൊക്കെ കാണപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക നിഷാമേഘങ്ങൾ അല്ലെങ്കിൽ നോക്ടിലുസൻറ്റ് മേഘങ്ങളൊക്കെ കാണപ്പെടുന്ന എവിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന മീസോസ്ഫിയറിലാണ് എന്താണ് ഈ നോക്ട്യൂലിസൻ്റ് മേഖല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധി കഴിഞ്ഞ് പ്രകാശം പ്രതിഫലിച്ച് കാണപ്പെടുന്ന നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് നോക്ടൂലിസൻറ്റ് മേഘങ്ങൾ എന്ന് പറയുന്നത് കാണപ്പെടുന്നത് ഈ പറയുന്ന മീസോസ്ഫിയറിലാണ് എന്ന കാര്യം ഓർക്കുക ഇപ്പോൾ വേനൽക്കാലത്തും അതുപോലെ തന്നെ ഈ ഭൂമന്യരേഖയുടെ അകലെയായിട്ട് ഉയർന്ന അക്ഷാംശങ്ങളിൽ മേഘങ്ങൾ ഈ പാളിയായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് നമുക്കിത് നേരിട്ട് ഭൂമിയിൽ നിന്നൊന്നും കാണാൻ കഴിയത്തില്ല ഭൗമോപരിതലത്തിൽ ഇരുൾ മൂടിയതിന് ശേഷം ഉയർന്ന അക്ഷാംശങ്ങളിൽ സൂര്യപ്രകാശം ദൃശ്യമാകുന്നതിനാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ ഇത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക ഈ നിഷാമേഘങ്ങൾ അല്ലെങ്കിൽ നോക്ടോലിസൺ മേഘങ്ങളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക മീസോസ്ഫിയറിലാണ് എന്ന കാര്യം ഓർക്കുക അതായത് എൺപത്തഞ്ച് കിലോമീറ്ററോളം ഉയരത്തിലുള്ള അന്തരീക്ഷ പാളിയാണ് ഈ മീസോസ്ഫിയർ നമ്മൾ പഠിച്ചു അൻപത് മുതൽ എൺപത് കിലോമീറ്ററോളം ഉയരത്തിൽ വരുന്ന ഒരു പാളിയാണ് മീസോസ്ഫിയർ ആ പ്രദേശങ്ങളിലാണ് ഏത് മേഘങ്ങൾ കാണപ്പെടുന്നത് ഈ പറയുന്ന നിഷാമേഘങ്ങൾ അല്ലെങ്കിൽ നോക്ടോലിസൺ മേഘങ്ങൾ കാണപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അതിൻ്റെ ചരിത്രത്തിലേക്കോ മറ്റൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഓർത്തിരിക്കുക നിഷാ അല്ലെങ്കിൽ നോർത്ത് ലിസൺ മേഖല ഏത് പാളിയിലാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മീസോസ്ഫിയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തതായിട്ട് ഈ മീസോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് താഴ്ന്ന ഊഷ്മാവാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏതൊരു പാളി എടുത്താലും അതായത് നമ്മൾ ട്രോപ്പോസ്ഫിയർ പഠിച്ചു അതിനുശേഷം സ്റ്റാറ്റോസ്ഫിയർ പഠിച്ചു ഇപ്പം നമ്മൾ മീസോസ്ഫിയർ പഠിക്കുന്നു തൊട്ടടുത്ത പാളിയായിട്ട് നമ്മൾ തെർമോസ്ഫിയർ പഠിക്കും ഈ നാല് പാളികളിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് ഏത് പാളിയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മീസോസ്ഫിയറിലാണ് ഏകദേശം മൈൻഡൻസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസ് മുതലും നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ അന്തരീക്ഷ പാളിയിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുന്ന പാളി നമ്മളിപ്പോൾ മീസോസ്ഫിയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ പഠിച്ചു അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നു അതേപോലെ തന്നെ ഉൽക്കകൾ കത്തി നശിക്കുന്ന പാളിയാണ് ഇവിടെയാണ് നിശാമേങ്ങൾ അല്ലെങ്കിൽ നോക്കിലിസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുന്ന പാളിയാണ് ഈ മീസോസ്ഫിയർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അറിഞ്ഞിരിക്കേണ്ട നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനേയും വേർതിരിക്കുന്ന ഒരു രേഖയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അടിയിലുള്ള ലെയർ എടുക്കുക മീസോ എന്ന് പറയുന്ന ഭാഗം എടുക്കുക ഒരു പാസ് ഇട്ട് കൊടുക്കുക മീസോ പാസ് എന്താണ് മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനേയും വേർതിരിക്കുന്ന രേഖ എന്താണ് മീസോ ആണ് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ പറയാം ആദ്യം നമ്മൾ ട്രോപ്പോസ്ഫിയറിനെയും സ്റ്റാറ്റോസ്ഫിയറിനെയും വാർത്തിരിക്കുന്ന രേഖ എന്ന് പറഞ്ഞു ആ ട്രോപ്പോ എടുക്കുക ഒരു പാസ്റ്റ് കൊടുക്കുക ട്രോപ്പോ പാസ് അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു സ്ട്രാറ്റോസ്ഫിയറും അതിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഈ മീസോസ്ഫിയർ എന്ന് പറയുന്ന ലയറും ഉണ്ട് അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനേയും മീസോസ്ഫിയറിനേയും വേർതിരിക്കുന്ന ആ ഒരു രേഖ ഏതാണ് സ്ട്രാറ്റോ എടുക്കുക ഒരു പാസ്സിറ്റ് കൊടുക്കുക സ്ട്രാറ്റോ പാസ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എന്താണ് മീസോസ്ഫിയറിനേയും തെർമോസ്ഫിയറിനേയും വേർതിരിക്കുന്ന രേഖയാണ് മീസോ എടുക്കുക ഒരു പാസറ്റ് കൊടുക്കുക മീസോ പാസ് ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തെർമോസ്ഫിയറിലേക്കാണ് പോകുന്നത് ഏറ്റവും അവസാനത്തെ ലെയറാണ് ഏറ്റവും പുറമെയുള്ള ലെയറാണ് തെർമോസ്ഫിയർ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഏകദേശം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഏതാണ് ഈ പറയുന്ന ആണ് എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് തെർമോസ്ഫിയർ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ സരാശരി പറയുകയാണ് എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ വേർതിരിക്കുന്ന എന്താണ് ഈ പറയുന്ന തെർമോസ്ഫിയർ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക താപനില വളരെ കൂടുതലുള്ള അന്തരീക്ഷ തെർമോസ്ഫിയർ തെർമോസ്ഫിയറ് തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചു എന്താണ് മീസോസ്ഫിയർ മീസോസ്ഫിയറിൽ എന്താണ് താപനില വളരെ കുറവാണ് അന്തരീക്ഷത്തിൽ താപനില ഏറ്റവും കുറവുള്ള പാളി എന്ന് വെച്ചാൽ മീസോസ്ഫിയർ അവറിയുക അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ താപനിലയുള്ള പാളി എന്ന് വെച്ചാൽ തെർമോസ്ഫിയർ അവറിയുക അതേപോലെ തന്നെ ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കാം ഒന്ന് അയണോസ്ഫിയർ ഈ പറയുന്ന തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് നമ്മൾ പറയുന്നത് അയണോസ്ഫിയർ എന്നാണ് തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗം അതാണ് അതാണേത് അയണോസ്ഫിയർ എന്ന കാര്യം ഓർത്തിരിക്കുക തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് നമ്മൾ എന്തെന്ന് പറയുന്നു അയണോസ്ഫിയർ എന്ന് പറയുന്നു അതുപോലെ തന്നെ എക്സോസ്ഫിയർ ഉണ്ട് അതായത് തെർമോസ്ഫിയറിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പോൾ അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയറിന് മുകളിലുള്ള ഭാഗമാണ് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക തെർമോസ്ഫിയർ ആണ് ഇനി ഈ അയണോസ്ഫിയറുമായി ബന്ധപ്പെട്ട് ഈ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന അയണോസ്ഫിയറിലാണ് വാർത്താവിനിമയ ഉപഗ്രഹങ്ങളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ റേഡിയോ തരംഗങ്ങളൊക്കെ എവിടെയാണ് ഉൾപ്പെടുന്നത് ഈ പറയുന്ന അയണോസ്ഫിയറിലാണെന്ന കാര്യം ഓർത്തിരിക്കുക തെർമോസ്ഫിയറില അയണോസ്ഫിയറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് വാർത്താവിനിമയ ഉപഗ്രഹങ്ങളും അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങളൊക്കെ നമ്മൾ ഈ പ്രക്ഷോഭത്തിന് മറ്റൊക്കെ ഉപയോഗിക്കുന്നത് ഈ അയണോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് റേഡിയോ തരംഗങ്ങളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന അയണോസ്ഫിയർ എന്ന് പറയുന്ന ഈ ഒരു ലെയറിൻ്റെ സാന്നിധ്യത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് തെർമോസ്ഫിയർ എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു താപനില ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് തെർമോസ്ഫിയർ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ് മീസോസ്ഫിയർ താപനില ഏറ്റവും കുറവുള്ള ഭാഗമാണ് മീസോസ്ഫിയർ അയണോസ്ഫിയർ ഈ പറയുന്ന തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗമാണ് അവിടെയാണ് വാർത്താമിനി ഉപഗ്രഹങ്ങൾ അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ അതുപോലെ തന്നെ എക്സോസ്ഫിയർ പഠിച്ചു തെർമോസ്ഫിയറിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ ഈ പറയുന്ന ഡ്രോപ്പോസ്വിയറും അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും തെർമോസ്ഫിയറും ഒക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലെയറുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന തരംതിരിവിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അവിടെ തന്നെ ഈ ടെമ്പറേച്ചറിന്റെ വർദ്ധനവ് അതായത് ഉയരം കൂടുന്ന അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ വർദ്ധിക്കുകയും ഉയരം കൂടുന്ന അനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ ടെമ്പറേച്ചർ കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ നമ്മളിത് ഒരുമിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഏറ്റവും അവസാനമായിട്ട് കാരണം ഇത് അവസാനത്തേക്ക് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല ഇവിടെ ട്രോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എന്ന് പറയുന്ന ഈ നാല് ലെയർ എടുക്കുക ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്ന അനുസരിച്ച് ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ഊഷ്മാവിന് എന്ത് സംഭവിക്കുന്നു ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത് സ്റ്റാറ്റോസ്ഫിയറിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുന്നത് ട്രോപ്പോസ്വിയറിലെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു ഊഷ്മാവ് കുറയുന്നു തൊട്ടടുത്ത കേസിലേക്ക് വരുമ്പോൾ എന്താണ് സ്റ്റാറ്റോസ്വിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇതിലൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലമുണ്ട് സമതാപ മേഖല എന്ന് നമ്മൾ അവിടെ പറഞ്ഞു എന്താണ് അവിടെ എന്ത് ചെയ്യുന്നില്ല ഉയരം കൂടുന്നതനുസരിച്ച് ഓഷ്മാവിലൊന്നും യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും സംഭവിക്കപ്പെടുന്നില്ല ആ ഒരു പ്രദേശത്തെയാണ് സമതാപമേ മേഖല എന്ന് നമ്മൾ പറഞ്ഞത് ഇത്തരത്തിൽ സമതാപ മേഖല അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സ്റ്റാറ്റോസ്ഫിയറിലാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ സ്റ്റാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത് സമതാപ മേഖലയുള്ളത് സ്റ്റാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട് ഊഷ്മാവ് കൂടുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതേപോലെ തന്നെ മറ്റൊന്ന് മീസോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ എന്താണ് ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത് ഏറ്റവും താപനില കുറഞ്ഞ ലെയറാണ് എന്ന് പറയുന്നത് മീസോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറാണ് ഏറ്റവും താപനില കൂടിയ ലെയർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ട്രോപ്പോസ്വിയറിൽ എന്ത് സംഭവിക്കുന്നു ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നു ഉയരം കൂടുന്നതനുസരിച്ചിട്ട് ഊഷ്മാവ് കുറയുന്നു സ്റ്റാറ്റോസ്ഫിയറിൽ എന്ത് സംഭവിക്കുകയാണ് ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കൂടുന്നു പിന്നെ എന്ത് ചെയ്യുന്നു കുറയുകയാണ് ചെയ്യുന്നത് അതിൽ തന്നെ ഈ സമതാപ മേഖല എവിടെയാണ് സ്റ്റാറ്റോസ്ഫിയറിലാണ് അതേപോലെ തന്നെ താപനില കുറഞ്ഞ സ്ഥലം ഏതാണ് ബീസോസ്ഫിയറാണ് അതുപോലെ തന്നെ താപനില ഏറ്റവും കൂടുതൽ പാളിയേതാണ് തെർമോസ്ഫിയർ ആണെന്ന് കാര്യം കൂടി ഓർത്തിരിക്കുക ഇത് പലപ്പോഴും പി എസ് സി പരീക്ഷ ചോദിക്കും ഇവിടെ ഒരുമിച്ചെടുത്ത് പറയുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യില്ല കൺഫ്യൂഷൻ ആവത്തില്ല അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാന്ന് വിചാരിക്കുന്നു ഇനി അടുത്തായിട്ട് ജസ്റ്റ് കുറച്ച് പോയിന്റ് കൂടെ പറയാം ഈ ട്രോപ്പോസ്വിയർ നമ്മൾ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടതാണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന ഈ ട്രോപ്പോസ്വിയർ ആണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയറാണ് നമുക്കത് ഓർത്തിരിക്കാം ജൈവമണ്ഡലമൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറാണ് അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ശതമാനം കൂടി ഓർത്തിരിക്കണം എഴുപത്തെട്ട് പോയിന്റ് പൂജ്യം എട്ട് നാല് ശതമാനം ഓക്സിജൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് പോയിൻറ്റ് ഒമ്പത് നാല് ആറ് ശതമാനമാണ് ബാക്കി മറ്റു മൂകുലങ്കങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം ഇവിടെ പ്രധാനമായിട്ടും നൈട്രജൻ എത്രയാന്ന് വെച്ചാൽ എഴുപത്തെട്ട് പോയിന്റ് പൂജ്യം എട്ട് നാല് ശതമാനം അതുപോലെ പോയിന്റ് ഒമ്പത് നാല് ആറ് ശതമാനം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ കാണപ്പെടുന്നതാണ് നൈട്രജനാണെന്ന് പരിവർത്തിക്കുക ഓക്സിജനാണ് രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് വീഡിയോ ക്ലാസിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അന്തരീക്ഷം എന്ന് പറയുന്ന ഈ ടോപ്പിക്കോട് അവസാനിക്കുകയാണ് ഈ രണ്ട് വീഡിയോ ക്ലാസിലൂടെ പി എസി പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കൊന്ന് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇതിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ക്ലാസ്സുകളൊക്കെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ മുന്നിലേക്ക് അത് എത്തുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ക്ലാസ് ിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസുകളൊക്കെ കാണാൻ താല്പര്യം ഒക്കെ അവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ ഇത്രയും നാളും നൽകിയ എല്ലാവിധ സപ്പോർട്ടിലും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇത്തരത്തിലുള്ള ക്ലാസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുകുട്ടാം അതുവരേക്കും താങ്ക്